അടുത്തൊരു നോട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ദിസ് ഈസ് എ ഹാഫ് നോട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന നോട്ടിൻ്റെ പേര് ഹോൾ നോട്ട്, ഇത് ഹാഫ് നോട്ട്. അപ്പോൾ ഈ ഹാഫ് നോട്ടിൽ ദ ഹെഡ് ഈസ് ഹോളോ, നേരത്തെ മുകളിൽ കാണിച്ച ഒരു പൊള്ളയായിട്ടുള്ള ഒരു ഹെഡാണിത്. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ആസ് എ സ്റ്റെം, ഇതിന് സ്റ്റെം ഉണ്ട്. അപ്പോൾ ഇവിടെ ഒന്നുമില്ല, ജസ്റ്റ് ഹെഡ് ഈസ് ഹോളോ മാത്രമേ ഉള്ളൂ, ജസ്റ്റ് പൊള്ളയായിട്ടുള്ളൊരു ഹെഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ നേരെ മറിച്ച് രണ്ടാമത്തെ നോട്ട് വരുന്ന ഹാഫ് നോട്ട് വരുന്ന സമയത്ത് ഇതിനൊരു അതിനൊരു തണ്ടുമുണ്ട്, അതുപോലെ തന്നെ പൊള്ളയായിട്ടുള്ളൊരു ഹെഡും ഉണ്ട്. അപ്പം ഈ ഒരു ഹാഫ് നോട്ട് എന്ന് പറയുന്നത് ടു ബീറ്റ്സ്. ഫസ്റ്റത്തെ ഈ ഒരു നോട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് വൺ, ഫസ്റ്റ് വൺ എന്ന് പറയുന്ന സമയത്ത് ബീറ്റ് ആയിട്ട് ബാക്കി മൂന്നും വൺ ടു ത്രീ ഫോർ നമ്മൾ സൈലൻ്റ് ചെയ്തു. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞത് ടു ബീറ്റ്സ്, എ ഹാഫ് നോട്ട് വിൽ റിസീവ് ടു ബീറ്റ്സ് ഓർ കൗണ്ട്. ഞാൻ നാല് തവണ പ്ലേ ചെയ്യുന്ന സമയത്ത് വൺ ടു ത്രീ ഫോർ. ഇപ്പം നമ്മൾ ഫസ്റ്റ് പ്ലേ ചെയ്യുന്ന സമയത്ത് വണ്ണിൽ സ്ട്രൈക്ക് ചെയ്തിട്ട് ടു ത്രീ ഫോർ സൈലൻ്റ് ആയിരുന്നു, പിന്നെ വീണ്ടും വണ്ണിൽ സ്ട്രൈക്ക് ചെയ്യും, ടു ത്രീ ഫോർ സൈലൻ്റ്. പക്ഷേ നേരെ മറിച്ച് ഹാഫ് നോട്ടിൽ വരുന്ന സമയത്ത് വൺ സ്ട്രൈക്ക് ചെയ്യും, എന്നിട്ട് ടു ജസ്റ്റ് പറയും, എന്നിട്ട് വീണ്ടും ത്രീ സ്ട്രൈക്ക് ചെയ്യും, നാല് ജസ്റ്റ് പറയും. ഇതിൽ സ്ട്രൈക്ക് ചെയ്യില്ല, അപ്പോൾ ഒന്നും മൂന്നും മാത്രം സ്ട്രൈക്ക് ചെയ്യും. അതായത് ഈ നാല് ബീറ്റ്സിൽ രണ്ട് ബീറ്റ്സ് മാത്രമേ നമ്മൾ സ്ട്രൈക്ക് ചെയ്യൂ. വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ, അങ്ങനെ വരും. അതാണ് ടു ബീറ്റ്സ്. എ ഹാഫ് നോട്ട് വിൽ റിസീവ് ടു ബീറ്റ്സ് ഓർ കൗണ്ട്സ്. ഇതിൽ രണ്ട് ബീറ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ റിസീവ് ചെയ്യുന്നുള്ളൂ, അതാണ് ഹാഫ് ബീറ്റ്. ഞാൻ പ്ലേ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഹാഫ് നോട്ട് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ. അതായത് വൺ ടു ത്രീ ഫോർ എന്നുള്ള മെഷർമെൻറ്റിൽ വൺ ഞാൻ സ്ട്രൈക്ക് ചെയ്തു, രണ്ട് ഞാൻ സ്ട്രൈക്ക് ചെയ്തില്ല, പിന്നെ മൂന്ന് ഞാൻ സ്ട്രൈക്ക് ചെയ്തു, പിന്നെ നാലാമത്തെ ഞാൻ സ്ട്രൈക്ക് ചെയ്തില്ല. അതാണ് ഈ ബുക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ടു ബീറ്റ്സ് നമ്മൾ റിസീവ് ചെയ്യും, അതായത് വൺ സ്ട്രൈക്ക് ചെയ്തു, രണ്ടില്ല, പിന്നെ മൂന്ന് സ്ട്രൈക്ക് ചെയ്തു, പിന്നെ നാലില്ല. അപ്പം ഇതേപോലെ വൺ ടു ത്രീ ഫോർ, ഇപ്പോൾ രണ്ട് തവണ ഞാൻ ഇപ്പോൾ സ്ട്രൈക്ക് ചെയ്തു നാലില്, നാല് മെഷർമെൻറ്റിൽ ഞാൻ വൺ ടു ത്രീ ഫോർ എന്ന് പറയുന്ന സമയത്ത് രണ്ട് തവണ ഞാൻ സ്ട്രൈക്ക് ചെയ്തു, അത് തന്നെയാണ് ഹാഫ് നോട്ട്. അപ്പം നേരെ മറിച്ച് നമ്മൾ ഫസ്റ്റ് നോട്ടിൽ പ്ലേ ചെയ്യുന്ന സമയത്ത് വൺ ടൈം മാത്രമേ നമ്മൾ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളൂ, ബാക്കി രണ്ട് മൂന്ന് നാലും ജസ്റ്റ് നമ്മൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, സൈലൻ്റ് ആയിരുന്നു. നേരെ മറിച്ച് ഹാഫ് നോട്ടിൽ ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്യും, പിന്നെ രണ്ടെന്ന് പറയും, പിന്നെ മൂന്നാമത്തെ കൗണ്ടിൽ നമ്മൾ വീണ്ടും സ്ട്രൈക്ക് ചെയ്യും, പിന്നെ നാല് സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹോൾ നോട്ട് പ്ലേ ചെയ്യാം, വൺ ടു ത്രീ ഫോർ. ഇനി ഹാഫ് നോട്ട് പ്ലേ ചെയ്യാം, വൺ ടു ത്രീ ഫോർ. ഇങ്ങനെയാണ് ഹോൾ നോട്ടും അതുപോലെ തന്നെ ഹാഫ് നോട്ടും പ്ലേ ചെയ്യാം. അപ്പം ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നോട്ട്സിൻ്റെ അടുത്ത് വരുന്നത് ക്വാർട്ടർ നോട്ട്സും അതുപോലെ തന്നെ എയ്ത്ത് നോട്ടും. അപ്പോൾ ഈ രണ്ട് നോട്ടും നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രാക്ടീസ് ഉണ്ട്, ഈ നോട്ട്സ് പിന്നെ നമ്മൾ എങ്ങനെ ഈ നോട്ട്സ് പ്ലേ ചെയ്യുന്നത് അതിൻ്റെ പ്രാക്ടീസൊക്കെ വരുന്നുണ്ട് അടുത്ത പാർട്ടിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കാണുക, എന്നാൽ മാത്രമേ മനസ്സിലാവുക. കാരണം ഓരോരോ വീഡിയോയും കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ലാസ്റ്റ് വീഡിയോൻ്റെ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ. അപ്പോൾ നേരെ മറിച്ച് നമ്മൾ മൂന്നാമത്തെ വീഡിയോ മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് മുതലേ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് കാണുമ്പോൾ മാത്രമേ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.